നമസ്കാരം. ഇന്ത്യയുടെ മുൻ ഫുട്ബോൾ താരം സി വി പാപ്പച്ചൻ ഇന്ന് പോലീസിൽ നിന്നും വിരമിക്കുന്നു. പോലീസ് അക്കാദമി ഗ്രൗണ്ടിൽ 36 പ്ലാവിൻ തൈകൾ നട്ടാണ് തൃശൂർ രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലെ സേവനം അവസാനിപ്പിച്ച് പാപ്പച്ചൻ പടിയിറങ്ങുന്നത്. പോലീസ് ടീമിലെ പാപ്പച്ചൻ്റെ ഇഷ്ട കളിക്കാരനായ IM വിജയനും പ്ലാവിൻ തൈ നടാൻ എത്തിയിരുന്നു. ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന ആയുർജാക്ക് എന്ന പ്ലാവിൻ തൈകളാണ് പാപ്പച്ചനും കൂട്ടുകാരും ചേർന്ന് അക്കാദമി ഗ്രൗണ്ടിൽ നട്ടത്. താൻ വെച്ച പ്ലാവുകൾ വളർന്ന് കായ്ച്ച് ഇനി വരുന്ന തലമുറയ്ക്ക് മധുരമൂട്ടട്ടെ എന്ന ആഗ്രഹത്തോടെയാണ് പാപ്പച്ചൻ ഗ്രൗണ്ട് വിട്ടത്. കളിച്ചിരുന്ന കാലത്തെ നേട്ടങ്ങളിൽ ഇപ്പോഴും അവിസ്മരണീയമായി തോന്നുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് CV പാപ്പച്ചൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ ഫെഡറേഷൻ കപ്പ് തന്നെ. 1990 ഫെഡറേഷൻ കപ്പിന് തൃശൂർ ആതിഥേയത്വം വഹിക്കുമ്പോൾ കേരള പോലീസ് കപ്പ് നേടുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് സംശയമാണ്. കാരണം രണ്ടു വട്ടം കിരീടം നേടി ഹാട്രിക് ഉറപ്പിച്ചെത്തുന്ന ഗോവ സാൽഗോക്കറായിരുന്നു ഫൈനലിലെ എതിരാളികൾ. അന്ന് 2-1 അവരെ തോൽപ്പിച്ചപ്പോൾ 2 ഗോളും നേടാൻ കഴിഞ്ഞത് അഭിമാനമായി കാണുന്നു. പിറ്റേ വർഷവും കപ്പ് നേടി. 1991-92 സന്തോഷ് ട്രോഫി നേടിയ കേരള ടീമിലും ഞങ്ങൾ പോലീസുകാർ തന്നെയായിരുന്നു ഭൂരിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. പോലീസ് യൂണിഫോമും ഫുട്ബോൾ ജേഴ്സിയും മാറി മാറിയിട്ട് മൈതാനങ്ങളിലും പോലീസ് അക്കാദമിയിലും 36 വർഷം പൂർത്തിയാക്കിയാണ് പാപ്പച്ചൻ്റെ പടിയിറക്കം. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുമ്പോൾ പഞ്ചാരിമേളവും സാക്സ്ഫോണിലും തുടർ പരിശീലനവും തുടരാനാണ് പാപ്പച്ചൻ്റെ തീരുമാനം. ഇതോടൊപ്പം ഗോൾ കീപ്പർമാർക്കുള്ള ഒരു അക്കാദമി തുടങ്ങി ഫുട്ബോൾ ലോകത്ത് തന്നെ സജീവമായി പാപ്പച്ചനുണ്ടാകും. പരപ്പൂർ എന്ന കൊച്ചു ഗ്രാമത്തിലെ കൊയ്ത്തുകഴിഞ്ഞ പാടത്ത് പന്ത് തട്ടിത്തുടങ്ങിയ CV പാപ്പച്ചൻ എന്ന മുന്നേറ്റ നിരക്കാരൻ ഗോളടിച്ചു കയറിയത് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലേക്കാണ്. 3.5 പതിറ്റാണ്ടിലേറെ നീണ്ട സർവീസിൽ നിന്ന് പോലീസ് അക്കാദമിയിലെ കമാൻഡൻ്റ് ആയി വിരമിക്കുമ്പോൾ കുറച്ച് വ്യത്യസ്തത കൊണ്ടുവരാമെന്ന ആശയം മുന്നോട്ട് വെച്ചത് പരപ്പൂരിലെ പഴയ കളിക്കൂട്ടുകാരാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കായി ജേഴ്സി അണിഞ്ഞാണ് പാപ്പച്ചൻ ഫുട്ബോൾ രംഗത്തേക്ക് കടന്നു വന്നത്. 1985 ASI തസ്തികയിൽ പോലീസിൻ്റെ ഭാഗമായി പോലീസ് ടീമിൻ്റെ കുപ്പായമണിഞ്ഞ് മുന്നേറ്റക്കാരനായി നിരവധി കളികൾ കളിച്ചിട്ടുണ്ട്. സന്തോഷ് ട്രോഫിയിൽ നിരവധി തവണ കളിച്ച അദ്ദേഹം ജേതാക്കളായ കേരള ടീമിലും അംഗമായിരുന്നു. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.